ما نهى الله ورسوله عنه في الكتاب والسنة والأثر عن السلف الصالحين وجاء فيه وعيد في الآخر من عذاب أو غضب أو لعن فاعله على لسان نبينا محمد صلى الله عليه وسلم فإنه كبيرة إذان مهابابا إذان مهابابا ما نهى الله ورسوله عنه اللهم അവന്റെ റസൂലും വിരോധിച്ചത് ഫിൽ കിതാബി വസുന്ന ഖുർആനിലും സുന്നത്തിലും അല്ലാഹുവും അവന്റെ പ്രവാചകനും വിരോധിച്ചത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും മഹാപാപങ്ങളാണ് മാത്രമാണോ വൽ അഥരി അനി സലഫി സ്വാലിഹീൻ സലഫുകൾ സലഫു സ്വാലിഹീൻ അതായത് മുൻഗാമികളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരുമശിഷ്യന്മാരും അവിടുന്ന് ഇങ്ങോട്ട് വന്ന താബിഊകളും മുൻഗാമികളായ ആളുകൾ ഏതൊക്കെയാണോ വൻപാപങ്ങളായി മനസ്സിലാക്കിയത് അതും വൻപാപങ്ങളാണ് മാത്രമല്ല നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഏതെല്ലാം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും സുന്നത്തും വിശദീകരിച്ചുവോ അതെല്ലാം മഹാപാപങ്ങളാണ് മാത്രമാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിനാൽ ചില പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ റസൂല് ശപിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ ആ പ്രവർത്തനങ്ങൾ മുഴുവനും വൻപാപങ്ങളുടെ പരിധിയിൽ വരുമെന്നാണ് പണ്ഡിതന്മാർ നിർവചനം നൽകുന്നത് എന്താണ് ഇപ്പോ വൻപാപം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹുവും റസൂലും വിരോധിച്ച മുഴുവനും അതുപോലെ തന്നെ പരലോകത്ത് ശക്തമായ ശിക്ഷയുണ്ട് അള്ളാഹുവിന്റെ കോപമുണ്ട് എന്ന് പറഞ്ഞ പാപങ്ങൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിനാൽ ശപിക്കപ്പെട്ട ചില പാപങ്ങളുണ്ട് അങ്ങനെയുള്ള മുഴുവൻ പാപങ്ങളും വൻപാപങ്ങളുടെ പരിധിയിൽ വരുന്നു എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഏതാനും ക്ലാസുകളിലായി തുടർച്ചയായി ഹദീസുകളിൽ വന്ന ചില വൻപാപങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം ഈ പാപങ്ങളും അത് ചെയ്താലുള്ള അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിശാലമായി കിടക്കുകയാണ് ഇത്തരം പാപങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് കുറച്ചു ക്ലാസുകളിൽ നിങ്ങൾ ക്ഷമയോടുകൂടെ ഈ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നു മുതൽ തുടർച്ചയായി ചില ക്ലാസുകളിലായി ഈ മഹാപാപങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ളതും അതുപോലെ തന്നെ ഒന്നാമതായി എണ്ണിയതും ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ പാപം വൻപാപങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിച്ചാൽ ആദ്യമായി പറയുന്നത് ശിർക്കിനെ സംബന്ധിച്ചാണ് ആദ്യമായി സംസാരിക്കുന്നത് ശിർക്കിനെ സംബന്ധിച്ചാണ് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് ഏഴ് മഹാപാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസിന്റെ തുടക്കത്തിൽ ശിർക്കിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സംസാരിച്ചത് അവിടുന്ന് പറഞ്ഞു ഇജ്തനിബു അസ്ബഅൽ മുബിഖാത് നാശകരങ്ങളായ ഏഴ് മഹാപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖീല യാ റസൂലല്ലാ അവിടുത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു വമാഹുന്ന അതേതാണ് നബിയെ ഏതൊക്കെയാണ് ഈ ഏഴ് മഹാപാപങ്ങൾ റസൂലുള്ളാ അല്ലാഹുവിന്റെ റസൂല് പറയാണ് അശ്റുക്കു ബില്ലാഹ് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് ഒന്നാമതായി നബി പറഞ്ഞത് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ് ധാരാളം ഹദീസുകളിൽ കാണാം നോക്കൂ നിങ്ങൾ ഒന്ന് രണ്ട് ഹദീസുകൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഞാൻ സൂചിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം കുന്ന ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فقال الا انبئكم باكبر الكبائر قال الاشراك بالله നോക്കൂ നിങ്ങൾ ഹദീസിൽ കാണാം സ്വഹാബത്ത് പറയാണ് ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു അല ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ അല ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ അല ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ മൂന്ന് പ്രാവശ്യം ചോദിക്കുകയാണ് ഏറ്റവും വലിയ പാപത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് വൻപാപങ്ങളെ സംബന്ധിച്ച് വിവരം നൽകട്ടെ സഹാബത്ത് പറഞ്ഞു അതേ നബിയെ റസൂലുള്ള പറയാണ് അല്ലിശറാഖു ബില്ലാ അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് ഒന്നാമത്തേത് തുടർന്ന് വേറെ ചില സംഗതികൾ ഹദീസിൽ കാണാം ഒന്നാമത്തേത് നബി പറയുന്നത് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ് ഇനി നോക്കൂ നിങ്ങൾ വേറൊരു ഹദീസിൽ കാണാം
ഒരു സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, അയ്യു ദംബി അഅലമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ പാപമേതാണ് നബിയേ, ഏറ്റവും വൻപാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലുതേതാണ് നബിയേ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖകാ, നിന്നെ പടച്ച നാഥനിൽ നീ സമന്മാരെ നിശ്ചയിക്കലാണ്, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൽ നീ സമന്മാരെ നിശ്ചയിക്കലാണ്, അതേറ്റവും വലിയ പാപമാണ്. ഇതൊക്കെ ഹദീസുകളിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഉദ്ധരിച്ചത്. ഇനി നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയാണ്, എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു വചനം, ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, ശിർക്കെന്ന് പറഞ്ഞാൽ വമ്പിച്ച മഹാപാപമാണ്, വമ്പിച്ച പാപമാണ്. സൂറത്തുൽ ഖുമാലിൽ കാണാം. അപ്പൊ പാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ളത് ശിർക്കാണ്. അപ്പൊ ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കാനും ശിർക്ക് വരാതിരിക്കാനുമാണ് ഒരു സത്യവിശ്വാസി പരിശ്രമിക്കേണ്ടത്. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും കൂടുതൽ പരിശ്രമം ഉണ്ടാകേണ്ടത് ജീവിതത്തിൽ ഒരിക്കലും ശിർക്കെന്ന മഹാപാപം വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. എന്താണ് സഹോദരന്മാരെ ശിർക്ക് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പല സഹോദരന്മാർക്കും ശിർക്ക് എന്ന് പറയുക എന്നല്ലാതെ എന്താണത് എന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരവസ്ഥ പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ശിർക്ക്? ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ്, അത് സ്വർഗപ്രവേശനം നിഷിദ്ധമാക്കുന്ന സംഗതിയാണ് എന്നൊക്കെ ഖുർആൻ പറയുമ്പോൾ എന്താണ് ശിർക്ക് എന്ന് ശരിക്കും നമ്മൾ അറിയുക തന്നെ വേണം. എന്താണ് സഹോദരന്മാരെ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം അവകാശപ്പെട്ട ചില സംഗതികളുണ്ട്, അത് അവന്റെ സൃഷ്ടികൾക്ക് നൽകലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാഹുക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുത്താൽ അതിന്റെ പേര് ശിർക്ക് എന്നാണ്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ, നമസ്കാരം, നമസ്കാരം ഒരു ആരാധനാ കർമ്മമാണ്. ആ നമസ്കാരം നാം നിർവഹിക്കേണ്ടത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്, അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നാം നമസ്കാരം എന്ന ആരാധനാ കർമ്മം നിർവഹിക്കേണ്ടത്. എന്നാൽ അല്ലാഹുവിന് നാം ആരാധനാ കർമ്മമായ നമസ്കാരം നിർവഹിക്കുന്നത് പോലെ വേറെ മറ്റാർക്കെങ്കിലും അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് ആർക്കെങ്കിലും വേണ്ടി നാം നമസ്കരിച്ചാൽ അത് ശിർക്ക്, അതിന്റെ പേര് ശിർക്ക് എന്നാണ്. അല്ലാഹുക്ക് നൽകേണ്ട ആരാധന മറ്റുള്ളവർക്ക് നാം അകവെച്ച് നൽകി, അതുകൊണ്ട് അത് ശിർക്ക് സംഭവിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിനോട് മാത്രമാണ് നാം തേടേണ്ടത്. വിശുദ്ധ ഖുർആൻ സംശയമില്ലാതെ പറഞ്ഞ, സംശയത്തിന് വകയില്ലാതെ പറഞ്ഞ ഒരു സംഗതിയാണെന്ത്? റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അല്ലാഹുവിനെ വിളിച്ചു മാത്രമേ തേടാൻ പാടുള്ളൂ, എല്ലാ പ്രാർത്ഥനകളും ഉയരേണ്ടത് അല്ലാഹുവിലേക്ക് മാത്രമാണ്. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഖുൽ നബിയേ പറയൂ, ഇന്നമാ അദഊ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ ഒരു വചനമാണ്. സൂറത്തുൽ ജിന്നിൽ നമുക്കിത് കാണാൻ കഴിയും, എല്ലാവരും മനഃപ്പാടം പഠിക്കേണ്ട വചനമാണ്. ഖുൽ നബിയേ പറയൂ, ഇന്നമാ അദഊ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, അവനിൽ വേറെ ഒരാളെയും ഞാൻ പങ്കുചേർക്കുന്നതല്ല. നിങ്ങൾ അല്ല പറയാണ്, ഖണ്ഡിതമായി അല്ല പറയാണ്. അമൻ അലല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്കാഫിൽ കാണാം, അല്ലാഹുവിനെ കൂടാതെ മറ്റുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിവേട്ടവർ ആരാണുള്ളത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവർക്ക് ഉത്തരം നൽകുന്നതല്ല, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം ലഭിക്കുന്നതല്ല. മാത്രമാണോ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുആയെ സംബന്ധിച്ച് ആ മനുഷ്യന്മാർ, ആ ആളുകൾ അവർ അശ്രദ്ധരാണ്. വഇദാ ഹുശിറന്നാസ്, ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കാനൂലഹും അഇദാ, ഈ വിളിച്ചു പ്രാർത്ഥിച്ച മനുഷ്യരുടെ ശത്രുക്കളായി വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട മനുഷ്യന്മാർ അല്ലെങ്കിൽ ആളുകൾ ആയിത്തീരുന്നതാണ്. ഖുർആൻ പറയാൻ, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ ശൈലി നിങ്ങൾ പരിശോധിച്ചാൽ കാണാ, വമൻ അലല്ലു എന്ന് പറയുന്ന ഒരു ശൈലി വിശുദ്ധ ഖുർആനിൽ വേറെ ഒരു സംഗതിയെ സംബന്ധിച്ചു അല്ലാഹ് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ വഴികേടിന്റെ ആഴത്തെ കുറിച്ച് അല്ലാഹ് പറയാണ്. പഠിച്ചു വെക്കേണ്ട വചനമാണ്. റസൂലുള്ളാഹി വിശദീകരിച്ചില്ലേ, ഫൈദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് മാത്രം ചോദിച്ചോ. ഫൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ നിന്റെ റബ്ബിനോട് മാത്രം സഹായം ചോദിച്ചോ. അപ്പൊ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്, സഹായം തേടേണ്ടത് അല്ലാഹുവിനോടാണ്, പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോടാണ്.
അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം വേറെ അവന്റെ ഏതെങ്കിലും ഒരു പടപ്പിനോട് സൃഷ്ടിയോട് പ്രാർത്ഥിച്ചാൽ, സൃഷ്ടിയോട് സഹായം തേടിയാൽ അതിന്റെ പേര് ഷിർക്ക് എന്നാണ്. കാരണം പ്രാർത്ഥന എന്ന ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. നമുക്ക് മനസ്സിലാവുണ്ടല്ലോ, പ്രാർത്ഥന എന്ന ഇബാദത്ത് റബ്ബിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. മറ്റൊരു സൃഷ്ടിയോട് നമ്മൾ നടത്തുകയാണെങ്കിൽ അത് ഷിർക്കായി പോകുന്നു. ഇതേപോലെ വേറെ എന്ത് ആരാധനാ കർമ്മങ്ങളുണ്ടോ, അല്ലാഹുക്ക് മാത്രം നിർവഹിക്കപ്പെടേണ്ട ഏത് ആരാധനാ കർമ്മങ്ങളും അത് സൃഷ്ടികളിലേക്ക് നൽകിയാൽ അതിന് ഷിർക്ക് എന്ന് പറയാ, അതാണ് ഷിർക്ക്. നോക്കൂ നിങ്ങൾ, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന് ചില നാമങ്ങളുണ്ട്, അവന് ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ മറ്റൊരു സൃഷ്ടിക്കും നാം ചാർത്തി കൊടുക്കാൻ പാടില്ല. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അല്ലാഹു മുജീബാണ്, അല്ലാഹു ഉത്തരം ചെയ്യുന്നവരാണ്. അല്ലാഹു ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യാൻ വേറെ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. പടപ്പുകളുടെ പ്രാർത്ഥന കേട്ട് അവരുടെ മനസ്സിന്റെ തേട്ടമറിഞ്ഞുകൊണ്ട് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ള നാഥൻ നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിനെ പോലെ ഉത്തരം ചെയ്യാൻ മറ്റൊരു സൃഷ്ടിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ അതിന് ഷിർക്ക് എന്നാ പറയുക, അതാണ് ഷിർക്ക്. അതല്ലേ സാധാരണ സമൂഹം ചൊല്ലി പറയുന്നത്, വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം നൽകും ഞാനെന്നോവർ. കേട്ടിട്ടില്ലേ സഹോദരന്മാരെ, എവിടുന്ന് എന്നെ വിളിച്ചാലും വായ് കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകുമെന്ന് മഹാനായ ഷെയ്ഖ് മുഹ്യദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്നു. ഇതുപോലെയുള്ള വരികളും ഇതുപോലെയുള്ള വിശ്വാസങ്ങളും ഷിർക്കായി തീരുന്നു. അത് ഷിർക്കാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു ബസീറാണല്ലോ, അല്ലാഹുവിന്റെ ഒരു നാമമാണ്, വിശേഷണമാണ് ബസീർ, എല്ലാം കാണാനുള്ള കഴിവ്. അല്ലാഹുവിന്റെ കാഴ്ചയിൽ നിന്ന് ഒന്നും അല്ലാഹുവിന്റെ കാഴ്ചയിൽ നിന്ന് ഒന്നും മാറിപ്പോകുന്നില്ല. എല്ലാം കാണാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. എന്നാലോ അല്ലാഹനെ പോലെ കാണാൻ ഒരു പടപ്പിന് കഴിയുമെന്ന് വിശ്വസിച്ചാലോ ഷിർക്കായി പോകുന്നു. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ ഉണ്ടോ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ കൽഭകം, നിങ്ങളുടെ മനസ്സിന്റെ അകം വായിച്ചറിയാൻ എനിക്ക് കഴിയുമെന്നാണ് സഹോദരന്മാരെ സമൂഹത്തിലെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം അപകടമാണ്! അല്ലാഹു സമീഹാണ്, എല്ലാം കേൾക്കാനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ സഹോദരന്മാരെ ഷിർക്കായി തീരുന്നു. ഇതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മൾ ശിർക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകൾ എന്ത് പ്രവർത്തിച്ചതിന്റെ പേരിലാണ്, എങ്ങനെയാണ് അവർക്ക് ശിർക്ക് വന്നത് എന്ന് ശരിക്കും നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ അതങ്ങ് പഠിച്ചാൽ എങ്ങനെ ശിർക്ക് വരുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നോക്കു നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കടന്നു വരുമ്പോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ദൈവനിഷേധികളായിരുന്നോ അല്ല? അവരിൽ മഹാബഹുഭൂരിപക്ഷവും ഈ ലോകം പടച്ചത്, ഈ പ്രപഞ്ചം പടച്ചതിന്റെ പിന്നിൽ ഒരു രക്ഷിതാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ ജീവികളെയെല്ലാം ജീവിപ്പിക്കുന്നത്, സകല വസ്തുക്കൾക്കും ജന്മം നൽകുന്നത് അല്ലാഹുവാണെന്നവർ വിശ്വസിച്ചിരുന്നു. ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണെന്നവർ വിശ്വസിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 31-ാമത്തെ വചനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു പറയാണ്, ഖുൽ മൈ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, അമ്മൻ യംലികു സംഅ വൽ അബ്സാർ, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ, വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുല്ല ഫലാ തത്തഖൂൻ. അല്ലാഹു പറയാണ്, ഖുൽ നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ആരോട് ചോദിക്കണം? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ചോദിക്കണം. നബിയെ എന്താ നിങ്ങൾ ചോദിക്കേണ്ടത്? ഖുൽ മൈ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് അന്നം നൽകുന്നത് ആരാണടോ? നിങ്ങൾക്ക് അന്നം നൽകുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ്? അമ്മ യംലികു സംഅ വൽ അബ്സാർ, ആരാണടോ കാതുകളെയും അതുപോലെ തന്നെ കാഴ്ചകളെയും ഒക്കെ ഉടമപ്പെടുത്തിയത്, അധീനപ്പെടുത്തിയത് ആരാണ്? ആരാണ് നിങ്ങൾക്ക് കാഴ്ച നൽകിയത്? ആരാണ് നിങ്ങൾക്ക് കേൾവി നൽകിയത്? മക്കയിലുള്ള മുശ്രിക്കിനോട് ചോദിക്കാനാ പറയുന്നത്, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി,
ആരാണോ നിർജീവമായ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ.